ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പെയ്യോൺ പെയ്യോൺ അറ്റൻഡർ, അതുപോലെ തന്നെ ഖാദി ബോർഡ് LDC ഇതുപോലുള്ള എക്സാമുകളുമായി ബന്ധപ്പെട്ട് ലോകം അഥവാ വേൾഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ നോക്കാം നമുക്ക് ആഫ്രിക്കയിലെ കോളനി വിരുദ്ധ യുദ്ധത്തിൻ്റെ നേതൃരാജ്യമായി അറിയപ്പെടുന്നത് ഗാന. ഗാനയാണ് ആഫ്രിക്കയിലെ കോളനി വിരുദ്ധ യുദ്ധത്തിൻ്റെ നേതൃരാജ്യമായി അറിയപ്പെടുന്നത് ഗാന. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, പ്രസിദ്ധമായ ഈ മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ വിപ്ലവം. അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, പ്രസിദ്ധമായ ഈ മുദ്രാവാക്യം അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൃഷിഭൂമി കർഷകന്, പട്ടിണിക്കാർക്ക് ഭക്ഷണം, അധികാരം തൊഴിലാളികൾക്ക്, എല്ലാവർക്കും സമാധാനം ഏത് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു? റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു കൃഷിഭൂമി കർഷകന്, പട്ടിണിക്കാർക്ക് ഭക്ഷണം, അധികാരം തൊഴിലാളികൾക്ക്, എല്ലാവർക്കും സമാധാനം. ഇത് റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു. അറബികളുടെ ആദ്യ ഇന്ത്യ ആക്രമണം എന്നായിരുന്നു? AD 712 അറബികളുടെ ആദ്യ ഇന്ത്യ ആക്രമണം. AD 712 ബാർത്തലോമിയ ഡയസ് ശുഭപ്രതീക്ഷ മുനമ്പിൽ എത്തിച്ചേർന്ന വർഷം 1488. 1488 ബാർത്തോലോമിയ ഡയസ് ശുഭപ്രതീക്ഷ മുനമ്പിൽ എത്തിച്ചേർന്നത്. ബാർത്തോലോമിയ ഡയസ് 1488. ഏഷ്യയിൽ ആദ്യമായി ബൈബിൾ അച്ചടിക്കപ്പെട്ട ഭാഷ തമിഴ്. തമിഴാണ് ഏഷ്യയിൽ ആദ്യമായി ബൈബിൾ അച്ചടിക്കപ്പെട്ട ഭാഷ, തമിഴായിരുന്നു. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന പ്രസിദ്ധമായ പ്രസ്താവന ആരുടേതാണ്? മാവോ സേത്തോങ്. മാവോ സേത്തോങ്ങിൻ്റേതാണ് വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന പ്രസിദ്ധമായ പ്രസ്താവന. മാവോസേ തോങ്, വിപ്ലവം തോക്കിൻ കുഴലിലൂടെ. ഇസ്രയേൽ സ്ഥാപിതമായ വർഷം 1948. 1948 ഇസ്രയേൽ സ്ഥാപിതമായത്. ഗ്രീക്ക് ദുരന്ത നാടകങ്ങളുടെ പിതാവ് ആരാണ്? ആക്കിലസ്. ആക്കിലസ് ആണ് ഗ്രീക്ക് ദുരന്ത നാടകങ്ങളുടെ പിതാവ്. ഗ്രീക്ക് ദുരന്ത നാടകങ്ങളുടെ പിതാവ് ആക്കിലസ് ആണ്. 1863 അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കിയത് ആരാണ്? എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കണാണ് 1863 അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കിയത്. എബ്രഹാം ലിങ്കൺ. എഴുത്തുവിദ്യ വശമില്ലാതിരുന്ന പ്രാചീന അമേരിക്കൻ സംസ്കാരം ഇൻക. ഇൻക എന്നാണ് എഴുത്തുവിദ്യ വശമില്ലാതിരുന്ന പ്രാചീന അമേരിക്കൻ സംസ്കാരം അറിയപ്പെടുന്നത്. എഴുത്തുവിദ്യ വശമില്ലാതിരുന്ന പ്രാചീന അമേരിക്കൻ സംസ്കാരം അറിയപ്പെടുന്നത് ഇൻക എന്ന പേരിലാണ്. ഇംഗ്ലണ്ടിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ച വർഷം AD 1642. AD 1642 ഇംഗ്ലണ്ടിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം AD 1776. AD 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത്. ഈജിപ്തും സിറിയയും ചേർന്നുള്ള യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം 1958. 1958 ഈജിപ്തും സിറിയയും ചേർന്നുള്ള യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക് നിലവിൽ വന്നത്. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം നടന്ന വർഷം 1966. 1966 ചൈനയിൽ സാംസ്കാരിക വിപ്ലവം നടന്നത്. 1966 ചൈനയിൽ സാംസ്കാരിക വിപ്ലവം നടന്നത്. ഫാസിസത്തിൻ്റെ ഉപജ്ഞാതാവ് മുസോളിനി. മുസോളിനിയാണ് ഫാസിസത്തിൻ്റെ ഉപജ്ഞാതാവ്. മുസോളിനിയാണ് ഫാസിസത്തിൻ്റെ ഉപജ്ഞാതാവ്. രക്തഹരിത വിപ്ലവം നടന്ന വർഷം 1688. 1688 രക്തഹരിത വിപ്ലവം നടന്നത്. 1688 രക്തരഹിത വിപ്ലവം നടന്നു. മുക്തി ബാഹിനി ഏതു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ സംഘടനയാണ്? ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ സംഘടനയാണ് മുക്തി വാഹിനി. മുക്തി ബാഹിനി എന്നത് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ സംഘടനയാണ്. ജർമ്മനിയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? ബിസ്മാർക്ക്. ബിസ്മാർക്കാണ് ജർമ്മനിയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഇത്. ബിസ്മാർക്കാണ് ജർമ്മനിയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഇറ്റാലിയൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജോസഫ് മസീനി.
ജോസഫ് മസ്സീനിയാണ് ഇറ്റാലിയൻ ദേശീയതയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റാലിയൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോസഫ് മസ്സീനിയാണ്. ദശാംശ സമ്പ്രദായം കണ്ടുപിടിച്ചതാര്? ഈജിപ്തുകാർ. ഈജിപ്തുകാരാണ് ദശാംശ സമ്പ്രദായം കണ്ടുപിടിച്ചത്. ഈജിപ്തുകാരാണ് ദശാംശ സമ്പ്രദായം കണ്ടുപിടിച്ചത്. ആധുനിക കെയ്റോയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മഹത്തായ പിരമിഡ് പണി കഴിപ്പിച്ചത് ആരാണ്? ഗുഹു. ഗുഹുവാണ് ആധുനിക കെയ്റോയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മഹത്തായ പിരമിഡ് പണി കഴിപ്പിച്ചത്. ഗുഹുവാണ് ആധുനിക കെയ്റോയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മഹത്തായ പിരമിഡ് പണി കഴിപ്പിച്ചത്. ആധുനിക റഷ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? പീറ്റർ ചക്രവർത്തി. പീറ്റർ ചക്രവർത്തിയാണ് ആധുനിക റഷ്യയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പീറ്റർ ചക്രവർത്തിയാണ് ആധുനിക റഷ്യയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെടുന്ന പേര്, അറിയപ്പെട്ടിരുന്ന പേര്, ഫറവോ. ഫറവോ എന്ന പേരിലായിരുന്നു ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്, ഫറവോ. തീർത്ഥാടകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ആരാണ്? ഹുയാൻസാങ്. ഹുയാൻസാങ് ആണ് തീർത്ഥാടകരുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. തീർത്ഥാടകരുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ഹുയാൻസാങ് ആണ്. സൗരപഞ്ചാംഗം കണ്ടുപിടിച്ചതാരെ? ഈജിപ്തുകാർ. ഈജിപ്തുകാരാണ് സൗരപഞ്ചാംഗം കണ്ടുപിടിച്ചത്. ഈജിപ്തുകാരാണ് സൗരപഞ്ചാംഗം കണ്ടുപിടിച്ചത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ? മൻഡാരിൻ. ചൈനീസ് ഭാഷയായ മൻഡാരിൻ ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ, മൻഡാരിൻ. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്യൂണിഫോം ലിപി ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? സുമേറിയക്കാർ. സുമേറിയക്കാരാണ് ക്യൂണിഫോം ലിപി ആദ്യമായി ഉപയോഗിച്ചത്. സുമേറിയക്കാരാണ് ക്യൂണിഫോം ലിപി ആദ്യമായി ഉപയോഗിച്ചത്. നിയാണ്ടർത്താൽ മനുഷ്യർ ജീവിച്ചിരുന്നതായി കണക്കാക്കുന്ന രാജ്യം? ജർമ്മനി. ജർമ്മനിയിലാണ് നിയാണ്ടർത്താൽ മനുഷ്യർ ജീവിച്ചിരുന്നതായി കണക്കാക്കുന്ന രാജ്യം. നിയാണ്ടർത്താൽ മനുഷ്യർ ജീവിച്ചിരുന്നതായി കണക്കാക്കുന്ന രാജ്യം ജർമ്മനിയാണ്. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം? AD 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. AD 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ചന്ദ്രപഞ്ചാംഗം കണ്ടുപിടിച്ചതാരെ? സുമേറിയക്കാർ. സുമേറിയക്കാരാണ് ചന്ദ്രപഞ്ചാംഗം കണ്ടുപിടിച്ചത്. ചന്ദ്രപഞ്ചാംഗം കണ്ടുപിടിച്ചത് സുമേറിയക്കാരാണ്. മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ്? മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതറാണ് മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ്. മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് മാർട്ടിൻ ലൂതറാണ്. ശാസ്ത്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്? ഗണിതശാസ്ത്രം. ഗണിതശാസ്ത്രമാണ് ശാസ്ത്രങ്ങളുടെ റാണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗണിതശാസ്ത്രം ശാസ്ത്രങ്ങളുടെ റാണി എന്ന പേരിൽ അറിയപ്പെടുന്നു. മെയ്ഡ് ഓഫ് ഓർലിയൻസ് എന്നറിയപ്പെട്ടതാരെ? ജോവാൻ ഓഫ് ആർക്ക്. ജോവാൻ ഓഫ് ആർക്കാണ് മെയ്ഡ് ഓഫ് ഓർലിയൻസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം? 1789. 1789 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത്. 1789 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നു. ചൈനയിലെ ബുദ്ധൻ എന്നറിയപ്പെട്ട വ്യക്തി? ലവോസ്ലേ. ലവോസയാണ് ചൈനയിലെ ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ചൈനയിലെ ബുദ്ധൻ ലവോസയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടത് ആരാണ്? വോൾട്ടെയർ. വോൾട്ടെയറാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെട്ടത്. മനുഷ്യൻ സ്വതന്ത്രനായാണ് പിറക്കുന്നത്, എന്നാൽ അവനെ എല്ലായിടത്തും ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞതാരെ? റൂസോ. റൂസോ ആണ് മനുഷ്യൻ സ്വതന്ത്രനായാണ് പിറക്കുന്നത്, എന്നാൽ അവനെ എല്ലായിടത്തും ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു? നെപ്പോളിയൻ. നെപ്പോളിയനാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്ന പേരിൽ അറിയപ്പെടുന്നു. അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ഇടയിൽ രണ്ടാം ലോക മഹായുദ്ധാനന്തരം നിലനിന്നിരുന്ന തീവ്രവൈരം അറിയപ്പെട്ടത് കോൾഡ് വാർ. കോൾഡ് വാർ എന്ന പേരിലാണ് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ഇടയിൽ രണ്ടാം ലോക മഹായുദ്ധാനന്തരം നിലനിന്നിരുന്ന തീവ്രവൈരം അറിയപ്പെട്ടത്. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച പോർച്ചുഗീസ് നാവികൻ? മഗല്ലൻ. മഗല്ലനാണ് ഭൂമി ഉരുണ്ടതാണ് എന്ന് തെളിയിച്ച പോർച്ചുഗീസ് നാവികൻ. സഞ്ചരിക്കുന്ന സർവകലാശാല എന്നറിയപ്പെട്ട വ്യക്തി? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലാണ് സഞ്ചരിക്കുന്ന സർവകലാശാല എന്നറിയപ്പെട്ട വ്യക്തി. അരിസ്റ്റോട്ടിലാണ് സഞ്ചരിക്കുന്ന സർവകലാശാല എന്നറിയപ്പെട്ട വ്യക്തി.
നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം. ദാൻ്റെ ദാൻ്റെയാണ് നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നിവയിൽ അറിയപ്പെട്ടത്. റിപ്പബ്ലിക് എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തത് ഏത് രാജ്യക്കാരാണ്? റോം. റോമാണ് റിപ്പബ്ലിക് എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തത്. റോമാണ് റിപ്പബ്ലിക് എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തത്. ദി പ്രിൻസ് എഴുതിയതാരാണ്? മാക്കിയവെല്ലി. മാക്കിയവെല്ലിയാണ് ദി പ്രിൻസ് എന്നത് എഴുതിയത്. ദി പ്രിൻസ് മാക്കിയവെല്ലിയാണ് എഴുതിയത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോ. റൂസോ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നിവയിൽ അറിയപ്പെടുന്നത്. മോണോലിസ എന്ന ചിത്രത്തിൻ്റെ സൃഷ്ടാവ് ലിയനാർഡോ ഡാവിഞ്ചി. ലിയനാർഡോ ഡാവിഞ്ചിയാണ് മോണോലിസ എന്ന ചിത്രത്തിൻ്റെ സൃഷ്ടാവ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള രാജ്യം ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള രാജ്യം ഇന്തോനേഷ്യ. റഷ്യയിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയതാരെ? സ്റ്റാൻലി. സ്റ്റാൻലിയാണ് റഷ്യയിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. സ്റ്റാൻലിയാണ് റഷ്യയിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.